السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ قال له ربه أسلم قال أسلمت لرب العالمين. സഹോദരങ്ങളെ, സൂറത്തു ബഖറയിലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന നമ്മൾക്കൊക്കെ പലപ്പോഴും കേട്ട് മനപ്പാടമുള്ള വചനം. ലോകത്ത് മനുഷ്യർക്കിടയിൽ അവരുടെ സേവന പ്രവർത്തനങ്ങൾ മുൻനിർത്തി പല ബഹുമതികളും നൽകാറുണ്ട്. ചില യൂണിവേഴ്സിറ്റികൾ ഡോക്ടറേറ്റ് നൽകി ആദരിക്കാറുണ്ട് ചിലരെ. ചിലർക്ക് നോബൽ പ്രൈസുകൾ കൊടുക്കാറുണ്ട്. ഓരോ മനുഷ്യൻ്റെയും സേവന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയിട്ടാണ് സ്കൂളുകൾക്കും റോഡുകൾക്കുമൊക്കെ അവരുടെ പേരുകൾ നൽകുന്നവരുണ്ട്. അങ്ങനെയൊക്കെയാണ് പിൽക്കാല ചരിത്രം അവരെ ഓർമ്മിക്കാറുള്ളത്. ചിലർ ബഹുമതികളൊക്കെ പണം കൊടുത്ത് വാങ്ങാറുമുണ്ട്. സ്വാധീനം ഉപയോഗിച്ചും പണത്തിൻ്റെ പിൻബലം ഉപയോഗിച്ചുമൊക്കെ അവാർഡുകളും ഫെലോഷിപ്പുകളുമൊക്കെ വിലക്ക് വാങ്ങുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു ഒരു ബഹുമതി കൊടുത്തതായി ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അത് ഇബ്രാഹിം നബി ഏതെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് വാങ്ങിയതല്ല. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ബഹുമാനിച്ച് പതിച്ച് നൽകിയതുമല്ല. അള്ളാഹു ഇബ്രാഹിം നബിക്ക് നൽകിയ പദവി ഖലീലുള്ള, അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്നതാണ്. അത് വെറുതെ ബഹുമാനിച്ച് നൽകിയതുമല്ല. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ കൂട്ടുകാരനാവാനുള്ള യോഗ്യത ഇബ്രാഹിം നബിക്കുണ്ടോ എന്ന് അള്ളാഹു വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നടത്തി. വൈദി ബുത്തല ഇബ്രാഹീമ റബ്ബുഹു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു പരീക്ഷിച്ചു. ഏതൊക്കെ വിധം പരീക്ഷിച്ചുവോ അതിലൊക്കെ ഫുൾ മാർക്ക് നേടി ആ പരീക്ഷയിൽ ഇബ്രാഹിം നബി വിജയിച്ചു. അത് അല്ലാഹു തന്നെ പറഞ്ഞു, ഫഅതമ്മഹുന്ന, നടത്തിയ പരീക്ഷണങ്ങളിലെല്ലാം ജേതാവായി ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അതിൽ പരീക്ഷണങ്ങൾ മായം ചേർക്കാതെ, അതിൽ കള്ളത്തരങ്ങൾ കാണിക്കാതെ ഒരു യഥാർത്ഥ അടിമ എങ്ങനെയാണോ അതിനോട് പ്രതികരിക്കേണ്ടത് അങ്ങനെ പ്രതികരിച്ചാണ് കാണിച്ചു കൊടുത്തപ്പോൾ അള്ളാഹു പറഞ്ഞു, ഖാല ഇന്നീ ജാഇലുക ലിന്നാസി ഇമാമ, ഞാൻ നിന്നെ ജനങ്ങളുടെ ഇമാമായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നിശ്ചയിക്കാനുള്ള കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു നാട് നാട്ടുകാരും വിഗ്രഹാരാധനയിൽ അടിഞ്ഞുകൂടിയ ഒരു സമൂഹം, ആ വിഗ്രഹാരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പുരോഹിതന്മാർക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങളും സ്നേഹ ബഹുമാനങ്ങളും കിട്ടുന്നൊരു നാട്, അത്തരമൊരു പൂജാരിയാണ് ഇബ്രാഹിം നബിയുടെ ഉപ്പ. അപ്പം നാട്ടുകാരൊക്കെ ഏറെ ബഹുമാനത്തോടെ തൊഴുത് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ മകൻ ആ തണലിൽ അങ്ങനെ ജീവിച്ചാൽ തന്നെ നല്ല ആദരവും ബഹുമാനവും സാമ്പത്തിക പിൻബലമൊക്കെ ഇബ്രാഹിം നബിക്ക് കിട്ടും. ആ തണലിൽ നിന്ന് മാറി തൻ്റെ ആദർശത്തിൻ്റെ സ്ഫുടമായ അവസ്ഥ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും
നാട്ടിലുള്ള എല്ലാ പ്രതിലോമ ചിന്തകളോടും സന്ധിയില്ലാതെ പോരാടുകയും ചെയ്തപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നഷ്ടപ്പെട്ടത് നാട്ടിലെ തണലും സ്വാന്തനവുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പക്ഷേ ഏത് തരം പ്രതിബന്ധങ്ങൾ മുമ്പിൽ വന്നപ്പോഴും തളരാതെ തകരാതെ പിടിച്ചു നിൽക്കാൻ ഇബ്രാഹിം നബിയെ പ്രാപ്തനാക്കിയത് ആദർശത്തിൻ്റെ കരുത്താണ് എന്ന് നമ്മൾക്കൊക്കെ അറിയാം. അതേ ആദർശമാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതും ആ ആദർശത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതും. എന്നിട്ട് നമ്മൾക്കെന്തുകൊണ്ട് ഈ പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റാൻ ഈ വിശ്വാസത്തിന് സാധ്യമാകുന്നില്ല? ഇബ്രാഹിം നബിക്ക് രാജാവും രാജഭരണവും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ എതിർത്തിട്ടും ചങ്കൂറ്റത്തോടെ എതിരിടാൻ കഴിഞ്ഞ ആദർശം നമ്മുടെ മനസ്സിലേക്ക് പകർന്നു വന്നപ്പോൾ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നേരിടാൻ നമുക്ക് കഴിയാതെ പോയതിൻ്റെ കാരണം ഇസ്ലാം പൂർണ്ണ മതമാണ് എന്ന് നമ്മൾ അംഗീകരിക്കാത്തത് കൊണ്ടല്ല. ഇസ്ലാം അള്ളാഹുവിൻ്റെ സന്ദേശമാണ് എന്ന് വിശ്വാസമില്ലാത്തത് കൊണ്ടുമല്ല. ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് നമുക്കൊക്കെ അറിയാം. പക്ഷെ അതോടൊപ്പം നമ്മുടെ മനസ്സിൽ ഇസ്ലാമിനെതിരായ ചിന്തകളും കൊണ്ടു നടക്കുന്നുണ്ട്. ഇസ്ലാമിനോട് താല്പര്യമില്ലാത്ത യോജിച്ചു പോവാത്ത ചിന്താരീതികൾ കൂടി മനസ്സിൽ കൊണ്ടു നടന്നപ്പോൾ ആ ഇസ്ലാം നമുക്ക് ജീവിതത്തിൽ വഴി കാണിക്കാതായിപ്പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കൊക്കെ ഇപ്പോൾ നമ്മൾ ഒരാൾ കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് ഒരു കച്ചവടം ചെയ്യുന്നൊരു മുസ്ലിം ആ മുസ്ലിമിനോട് ചോദിക്കുക, ഇസ്ലാമികമായി കച്ചവടം ചെയ്താൽ വിജയിക്കും എന്ന് ആ കച്ചവടക്കാരൻ ഉറപ്പുണ്ടോ? നാട്ടിലുള്ള അനുസരിച്ചൊക്കെ ചെയ്തിട്ട് തന്നെ ഇപ്പം ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇനി അങ്ങനെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം ഈ പ്രളയം കാരണം കടകളിലൊക്കെ വെള്ളം കയറിയപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ ഇൻഷൂർ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒപ്പമുള്ള ആൾ പറഞ്ഞു ഇൻഷൂർ കിട്ടുന്നത് നിങ്ങൾ അടക്കുന്ന ടാക്സിനനുസരിച്ച് കൊണ്ടാണ്. അപ്പോൾ മാക്സിമം ടാക്സ് കുറച്ചടക്കാൻ മെനക്കെട്ടൊരു വ്യക്തി എത്രയാണോ അടക്കുന്നത് അതിനനുസരിച്ചാണല്ലോ അവിടുന്ന് റിട്ടേൺ കിട്ടുക. അപ്പോൾ അവിടെ ലാഭം നോക്കിയ ഒരുത്തന് ഇപ്പോൾ പ്രതിസന്ധി വരുമ്പോൾ അവിടെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് സത്യസന്ധമായി തൻ്റെ കണക്ക് അവതരിപ്പിച്ചുകൊണ്ടും കിട്ടേണ്ടത് സത്യസന്ധമായി നേടിയെടുത്താലും ജീവിതത്തിൽ വിജയമുണ്ടാകും എന്നൊരു വിശ്വാസിയായി നമസ്കരിക്കുന്ന ഒരാൾക്ക് പ്രതീക്ഷയുണ്ടോ? അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമസ്കരിക്കുന്ന സമയത്ത് ജീവിതത്തിലൊരു ഇഞ്ച് വസ്ത്രത്തിൻ്റെ നീളം കുറക്കാൻ പോലും കഴിയാത്ത നമ്മൾ നമസ്കരിക്കാൻ സമയത്ത് ഇങ്ങനെ മടക്കി വെക്കലാണ്. ഒരിഞ്ച് നീളം കുറച്ച് ഇസ്ലാമിക ഡ്രസ്സ് ധരിക്കാൻ പോലും മനസ്സിൽ പാകപ്പെടാത്ത നമ്മൾ നമ്മളെ ഇച്ഛകളോട് എങ്ങനെയാണ് നമ്മൾ ജിഹാദ് നടത്തുന്നത്? ഒരു നാടിനോടും നാട്ടുകാരോടുമൊക്കെ അംഗം വെട്ടിയ ഇബ്രാഹിമി മില്ലത്ത് ആവേശപൂർവ്വം നെഞ്ചിലേറ്റാൻ പാടുപെടുന്ന നമ്മൾ ഒരു ഇത്ര കുപ്പായക്കൈ ഇറക്കാൻ നമ്മുടെ സഹോദരിമാർക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാമിലൊരു പെണ്ണിൻ്റെ വേഷം എന്താണ് എന്ന് ചോദിച്ചാൽ ആ പെണ്ണ് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നിട്ട് എൻ്റെ സഹോദരി മറക്കാത്തതും ചോദിച്ചാലോ അവൾക്കൊരു ചിരിയുണ്ടാവുക. ഒരു പുരുഷൻ്റെ ഡ്രസ്സ് എന്താണെന്ന് ചോദിച്ചാൽ പറയാനറിയാത്തവർ ആരാ കേരളത്തിലുള്ളത്? നെര്യാണിക്ക് താഴെ പോകുന്ന വസ്ത്രം നരകത്തിലേക്കാണ് എന്ന് അറിയുന്ന പറയുന്ന ആളുകളുടെ വസ്ത്രം പോലും നെര്യാണിക്ക് താഴെയാണ്. അതിൽ നിന്ന് മാറ്റമുണ്ടാക്കാൻ കഴിയാത്ത ആളുകൾ എന്തിനോടാണ് പ്രതിരോധം സൃഷ്ടിക്കുന്നത്? നമ്മൾ ആലോചിക്കേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ അവിടെ നമ്മൾ അറിയണം, സമൂഹത്തിൽ ആദർശം എന്ന് പറയുന്നത് ജീവിത വ്യവഹാര മേഖലയാണ്. ആ ജീവിത വ്യവഹാര മേഖലയായി മാറുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏറെ അലിവും ആർദ്രതയും ഉള്ളവനായിരുന്നു എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന ഇബ്രാഹീമ ലഅവ്വാഹു ഹലീമുൻ, തീർച്ചയായും ഇബ്രാഹിം അങ്ങേയറ്റം വിനയമുള്ളവനും വിവേകമുള്ളവനുമായിരുന്നു എന്നാണ്. ആ വിനയവും വിവേകവും ജീവിതത്തിൻ്റെ ലാളിത്യം എങ്ങനെയെന്ന് ചോദിച്ചാൽ
ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ആരോടും നേർക്കുനേരെ പോരാടാനുള്ള മനസ്ഥിതിയുള്ള ഇബ്രാഹിം നബി, വീട്ടിലേക്ക് പരിചയമില്ലാത്ത ആളുകൾ കയറി വരുന്നു. അവർ ഇബ്രാഹിം നബിക്ക് പരിചയമല്ല, അവർ കയറി വന്നു. കാല സലാമുൻ ഖൗമുൻ മുങ്കറൂൻ, പരിചയമില്ലാത്ത ജനങ്ങളെ നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞ് അവരോട് സ്വീകരിച്ചിരുത്തി. സ്വീകരിച്ചിരുത്തിയിട്ട് ഇബ്രാഹിം നബി ചെയ്തത് ഫറാഗ ഇലാ അഹ്ലിഹി ഫജാ ബിഇജ്ലിൻ സമീൻ, തടിച്ചു കൊഴുത്ത ഒരു പശുക്കുട്ടിയെ അറുത്ത് വേവിച്ച് പാചകം ചെയ്തിട്ടാണ് കൊണ്ടേ കൊടുക്കണം ഈ അതിഥികൾക്ക്. ഇവരാരാന്നറിയില്ല, എവിടുത്തുകാരാണെന്നറിയില്ല, എന്തിനാ വന്നതറിയില്ല. ഒന്നും അറിയാത്ത ആളുകൾ വീട്ടിൽ വന്ന ഗസ്റ്റാണ് എന്ന് മാത്രം അറിയാം. അവർക്കാണ് ഒരു പശുക്കുട്ടിനെ അറുത്ത് പൊളിച്ച് പാചകം ചെയ്ത് കൊണ്ടേ കൊടുക്കുന്നത്. ഇത് ഇവർ ഇബ്രാഹിം നബിയുടെ മതക്കാരാണോന്നറിയില്ല, ആ മതം വിശ്വസിക്കാൻ വരുന്നവരാണോന്നറിയില്ല. പക്ഷേ ഭക്ഷണം സമർപ്പിച്ചപ്പോഴാണ് ഇവർ മലക്കുകളാണ്, ഇവർ മനുഷ്യരാ രൂപത്തിൽ വന്നത് ഇബ്രാഹിം നബിക്ക് കാണാൻ വേണ്ടിയാണ്, ആഹാരം കഴിക്കുന്നവരല്ല എന്ന് മനസ്സിലായത് അപ്പോഴാണ്. എന്നിട്ടോ അവിടെയും കഴിഞ്ഞില്ല, മക്കയിൽ തൻ്റെ കുടുംബത്തെ കൊണ്ട് ചെന്നാക്കിയപ്പോൾ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, അള്ളാഹുവേ എൻ്റെ കുടുംബത്തിന് ഈ ആളുകൾക്ക് സുഭിക്ഷമായി നീ ആഹാരം നൽകണേ. ആ പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, മൻ ആമന മിൻഹു, വിശ്വാസികളായ ആളുകൾക്ക് റബ്ബേ നീ ആഹാരം നൽകണേ. ഉടനെ അല്ല തിരുത്തി, അല്ല പറഞ്ഞു എന്ത്, വമൻ കഫറ, അവിശ്വാസികൾക്കും ദുനിയാവിൽ ആഹാരം നൽകും. വിശ്വാസികൾക്ക് മാത്രമല്ല ജീവിത സൗകര്യങ്ങൾ ഒരുക്കുന്നത്. ഫ ഉമത്തി ഉഹു ഖലീലൻ, അല്പകാലം ജീവിതകാലത്ത് ഇവർക്കും നാം സുഖഭോഗങ്ങൾ നൽകുമെന്ന്. അപ്പം ഇവിടെ ഇബ്രാഹിമി മില്ലത്ത് നെഞ്ചേറ്റി പെരുന്നാൾ ആഘോഷിച്ചു കഴിഞ്ഞ നമ്മൾ തുടർ പ്രവർത്തനം എന്ന നിലക്ക് ഇബ്രാഹിമി മില്ലത്ത് നമ്മൾ ആവശ്യപ്പെടുന്നത് നാട്ടിൽ കഷ്ടപ്പെടുന്ന, വറുതി അനുഭവിക്കുന്ന, പ്രയാസങ്ങളുടെ തുരുത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ദയാനുകമ്പയും സഹാനുഭൂതിയും കാണിക്കേണ്ടതും വിശ്വാസികളുടെ ബാധ്യതയാണ് എന്ന് പറയാനാണ്. മാത്രമല്ല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉലുഹിയ തറുത്തു. ആ ഉലുഹിയ തറുക്കുമ്പോൾ ഒരാടിനെയാണ് റസൂലുള്ള ഉലുഹിയ തറുത്തത്. ആ ഉലുഹിയ തറുക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞു, ബിസ്മില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അറക്കാൻ തുടങ്ങിയിട്ട് റസൂലുള്ള പറഞ്ഞു, ഹാദാ അന്നി വഅമ്മൻ ലം യുലഹി മിൻ ഉമ്മത്തി, ഇത് എന്നിൽ നിന്നുള്ള ഉലുഹിയത്താണ്. അതോടൊപ്പം റബ്ബേ എൻ്റെ സമൂഹത്തിൽ ഒലുഹിയ തറുക്കാൻ കഴിയാത്ത ആളുകൾക്ക് കൂടി ഉള്ളതാണ്. സ്വന്തമായി ഒലുഹിയ തറുക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യർക്ക് കൂടിയാണ് ഞാൻ ഈ ഒലുഹിയ തറുക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം? വിശ്വാസി സമൂഹം ഒരു സമൂഹം എന്നുള്ള കെട്ടുറപ്പിൽ നിന്നുകൊണ്ട് ജീവിതത്തെ നോക്കിക്കാണേണ്ടതുണ്ട്. അപ്പോഴാണ് ഒരു വിശ്വാസിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ മരത്തോട് ഉപമിച്ചത്. ആ മരം വഴിയാത്രക്കാർക്ക് ഏറെ പ്രതീക്ഷ നൽകും, അവിടെ എത്തിയാൽ ഒന്ന് വിശ്രമിക്കാമല്ലോ എന്ന്. ആ മരം സമൂഹത്തിലേക്ക് ആവശ്യമായ ഓക്സിജൻ നൽകുകയും സമൂഹത്തിന് ആവശ്യമില്ലാത്ത കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുകയും ചെയ്യുന്ന പോലെ ഈ വിശ്വാസിയെ കൊണ്ട് സമൂഹത്തിന് ഉപകാരം മാത്രമേ ഉണ്ടാവൂ. നന്മകൾ പെയ്തിറങ്ങുന്ന വൻ വടവൃക്ഷമായി മാറുമ്പോഴാണ്, നമ്മുടെ ആദർശം അത് നമ്മളെ പാകപ്പെടുത്തുമ്പോഴാണ് ഇബ്രാഹിമി മില്ലത്ത് നമ്മെ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് ആ ഇബ്രാഹിം നബിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ വാചകം ഇങ്ങനെയാണ്. അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിമെ അസ്ലിം, നീ റബ്ബിൻ്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങണം, അതിൽ സംശയിക്കാനോ സന്ദേഹിക്കാനോ പാടില്ല. ഉടനെ ഇബ്രാഹിം നബി പറഞ്ഞു, അസ്ലം തു ലി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിൻ്റെ കൽപ്പനകൾ ഇതാ ഞാൻ അനുസരിച്ചു കൊള്ളുന്നു എന്ന്. എന്നിട്ട് ഇബ്രാഹിം എന്ന ആ ഖലീലുള്ള എന്ന സ്ഥാനപ്പേര് നൽകിയ ഇബ്രാഹിമിനെ കുറിച്ച്
ഖുർആൻ ചില പദപ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്. ഒന്ന്, ഉമ്മത്തുൻ, ഒരു വ്യക്തി ഒരു സമൂഹം ചെയ്യുന്ന ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവനാണ് ഇബ്രാഹിം നബി. കാനിത്തുൻ, അതോടൊപ്പം തന്നെ എന്താണോ റബ്ബ് കൽപ്പിക്കുന്നത് ആ കൽപ്പിക്കുന്നത് ശിരസാ വഹിക്കുന്ന ഭക്തി ആദരപൂർവം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ. ഹനീഫുൻ, വക്രതയില്ലാതെ എങ്ങനെ അതിൽ ഡൈല്യൂട്ട് ചെയ്യാമെന്നോ എങ്ങനെ മായം ചേർക്കാമെന്നോ എങ്ങനെ ദീനിൻ്റെ ശരീഅത്തുകളെ തനിക്കൊപ്പിച്ച് വ്യാഖ്യാനിക്കാമെന്നോ അല്ല, അള്ളാഹു പറഞ്ഞത് എന്താണോ അത് അപ്പടി സ്വീകരിക്കുന്ന വക്രതയില്ലാത്ത മനസ്സ്. എന്നിട്ട് പറഞ്ഞു, വലം യക്കു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ശിർക്ക് ചെയ്യുന്നവരുമായിരുന്നില്ല. എന്നിട്ട് പിന്നെ പറഞ്ഞു, ശാകിറൻ ലിഅൻഉമിഹി, അള്ളാഹു ഇബ്രാഹിം നബിക്ക് ചെയ്ത നിഅമത്തുകൾക്ക് ശുക്ർ കാണിക്കുന്നവനായിരുന്നു ഇബ്രാഹിം നബി എന്നുകൂടി. ഈ പദാവലികളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുന്നവരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ നാഥൻ അത് എടുത്തു പറയുമോ, ഞാൻ എൻ്റെ അടിമക്ക് കൊടുത്ത നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുന്നവനാണ് എൻ്റെ അടിമ എന്ന് നമ്മെക്കുറിച്ച് റബ്ബ് പറയുമോ? നമ്മൾ ശിർക്ക് വെക്കാത്ത വിശ്വാസമുള്ളവനാണ് എന്ന് നമ്മെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടോ? നമ്മുടെ വിശ്വാസമനുസരിച്ചുള്ള ജീവിതം ഹനീഫാണ് എന്നും നമ്മൾ കാനിത്താണ് എന്നും നമ്മുടെ പ്രവർത്തനങ്ങൾ ഉമ്മത്തിൻ്റെ പ്രവർത്തനമാണ് എന്നും വരുത്തി തീർക്കാൻ കഴിയുമാറ് ജീവിത വീക്ഷണങ്ങളെ ക്രമീകരിക്കുമ്പോഴാണ് ഇബ്രാഹിമി മില്ലത്ത് നമ്മിലേക്ക് പെയ്തിറങ്ങുക. അങ്ങനെ പെയ്തിറങ്ങുമ്പോഴാണ് ഓരോ മഹാമനീഷിയായ ഇബ്രാഹിം നബിയുടെ ജീവചരിതം നമ്മിലേക്ക് ആവേശം കൊള്ളാൻ കഴിയുക. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ആവേശം ഉൾക്കൊള്ളാൻ ഇക്കഴിഞ്ഞ ഇബ്രാഹിമി മില്ലത്തും നമുക്ക് സജീവമായി സക്രിയമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടേണ്ടതുണ്ട്. അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. പടച്ച റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബന ആത്തിന ഫിദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിനാ അദാബന്നാർ വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.